നമസ്കാരം. തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. രാജ്യത്തെ സമ്പന്നമായ ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭാരതത്തിൽ മാത്രമല്ല ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. നിരവധി വിശ്വാസികളാണ് ദിനം പ്രതി ഇവിടേക്ക് എത്താറുള്ളതും. എന്നാൽ ഇപ്പോഴിതാ ഈ വിശ്വാസികളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് തത്വമയി ഇപ്പോൾ പുറത്തുവിടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ പുറത്തുനിന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ക്ഷേത്ര ഓഫീസിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഓഫീസിലെ വിളക്കിന് മുന്നിലാണ് ഇത് വച്ചിരിക്കുന്നത്. നമുക്കറിയാം, വളരെ പവിത്ര പാവനമായി കരുതുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം. അവിടെ ഒരിക്കലും മത്സ്യ മാംസാദികൾ കഴിച്ച് പ്രവേശിക്കാനോ അത് കൊണ്ടുപോകുവാനോ പാടുള്ളതല്ല. എന്നാൽ വിശ്വാസികളുടെ ഈ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സംഭവം തലസ്ഥാന നഗരിയിലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകിയതോ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറും. അതേസമയം ഇന്ത്യയിലെ 108 വൈഷ്ണവ ആരാധന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. 108 ദിവ്യദേശങ്ങളെന്നാണ് ഈ ആരാധന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടത്. തമിഴ് വൈഷ്ണവ ആചാര്യന്മാരായ ആഴ്വാർമാർ രചിച്ച ദിവ്യ കീർത്തനങ്ങൾ 108 വൈഷ്ണവ ആരാധന കേന്ദ്രങ്ങളെ പ്രകീർത്തിക്കുന്നവയാണ്. അതിൽപ്പെട്ടതാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും. അനന്തനുമീതെ യോഗനിദ്രയിൽ വിശ്രമിക്കുന്ന നിലയിലുള്ള മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ് ഇവിടത്തെ പ്രധാന ആരാധന മൂർത്തി. തിരുവിതാംകൂർ രാജവംശത്തിന്റെ അധികാരവും ശക്തിയും വർദ്ധിപ്പിച്ച് രാജ്യവിസ്തൃതിയും ഇരട്ടിപ്പിച്ച മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഇന്നത്തെ രീതിയിൽ ഈ ക്ഷേത്രം പുതുക്കി പണിതത്. ക്ഷേത്ര നിർമ്മിതിയുടെ പൂർത്തീകരണം മുൻനിർത്തി മുറജീപം, ഭദ്രദീപം എന്നിങ്ങനെ ആരാധനോത്സവങ്ങളും ഏർപ്പെടുത്തി. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിങ്ങനെ 3 വേദങ്ങളും പാരമ്പര്യ രീതിയിൽ പലയാവർത്തി ചൊല്ലുന്നതാണ് മുറജപത്തിലെ പ്രധാന ചടങ്ങ്. ഓരോ 6 വർഷം കൂടുമ്പോഴും ഇവ ഇപ്പോഴും ആവർത്തിക്കുന്നുമുണ്ട്. പരശുരാമനാൽ സൃഷ്ടിക്കപ്പെട്ട 7 പരശുരാമ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രമെന്നും വിശ്വാസമുണ്ട്. സ്കന്ദപുരാണം, പത്മപുരാണം എന്നീ പുരാണങ്ങളിൽ ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളും നമുക്ക് കാണാം. ക്ഷേത്രത്തിന്റെ തീർത്ഥക്കുളത്തിന് പത്മതീർത്ഥം എന്നാണ് പേര്. അധികാരമൊഴിഞ്ഞ തിരുവിതാംകൂർ രാജവംശത്തിലെ ഏറ്റവും മുതിർന്ന അംഗം അധ്യക്ഷനായ ഒരു ട്രസ്റ്റിനാണ് ഇപ്പോൾ ക്ഷേത്ര നടത്തിപ്പിന്റെ ചുമതല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.